ഹായ് എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ സഞ്ചാരി. അപ്പോൾ മറ്റൊന്നുമല്ല, ഇന്ന് നമ്മൾ കുറച്ച് പഴയ വീഡിയോ ഇടുന്നത്, ഏതാണ്ട് ഒരു 2019 സമയത്തിട്ടൊരു വീഡിയോ ആണ്. നമ്മൾ ഒരു പ്ലാനും ഇല്ലാതെ പാലക്കാട് സൈലന്റ് വാലിയിലോട്ട് പോയ യാത്രയാണ്. അപ്പോൾ അന്ന് അങ്ങനെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് എൻ്റെ കയ്യിലുള്ളതായിരുന്ന കുറച്ച് വീഡിയോയും ഫോട്ടോയും വെച്ച് ഞാൻ കുറച്ചൊരു വീഡിയോ ആയിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് കാണാം. എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാനത് യൂട്യൂബിലിടുന്നു എന്നുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ പാലക്കാട് ജില്ലയിലായി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനം. പ്രാദേശികമായി ഇവിടുത്തെ വനങ്ങളെ സൈലന്ത്രി വനം എന്ന് വിളിക്കുന്നു. 89 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമാണ് സൈലന്റ് വാലിക്കുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 658 മീറ്റർ മുതൽ 2384 മീറ്റർ വരെയാണ്. അപ്പോൾ നമ്മൾ ഈ പൊക്കിട്ടിരിക്കുന്ന റോഡ് മണ്ണാർക്കാടിലൂടെയാണ്. നമ്മൾ വരുന്നതിന് ഒരു കുറച്ച് നേരം മുന്നേ കുറച്ച് മഴ പെയ്ത് തീർന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും രണ്ട് സൈഡിലും നല്ലൊരു കാലാവസ്ഥയാണ്, മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ വഴി കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് അത് വേറെ തന്നെയാണ്. റോഡിൻ്റെ ഇരു സൈഡും നിറഞ്ഞ കാടും പിന്നെ കോട ഇറങ്ങിക്കിടക്കുന്ന റോഡും. ഓഹോ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സൈലന്റ് വാലി വരുമ്പോൾ വരാനുള്ള ടൈം എന്ന് പറയുന്നത് ഒരു മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ്. അതായത് ഒരു മൺസൂൺ കാലഘട്ട സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതാകുമ്പോൾ അധികം ചൂടും കാണില്ല, അധികം തണുപ്പും കാണത്തില്ല, നല്ലൊരു കാലാവസ്ഥയായിരിക്കും. ഈ കാണുന്ന ഫോറസ്റ്റ് ഓഫീസിന് കീഴിലാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വേണം നമുക്ക് സൈലന്റ് വാലിയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട്. പിന്നെ ഇവിടെ നിന്നൊരു ജീപ്പും കിട്ടുന്നതാണ്, ജീപ്പ് അല്ലെങ്കിൽ ബസ്സോ, രണ്ടിലും നമുക്ക് സർവീസ് ചെയ്യാവുന്നതാണ് സർക്കാരിൻ്റേത്. അപ്പോൾ നമ്മൾ ജീപ്പാണ് എടുത്തത്. അപ്പോൾ ജീപ്പിൽ കൂടി ഏതാണ്ട് ഒരു 25-30 കിലോമീറ്ററിനകത്താണ് സൈലന്റ് വാലിയിലേക്കുള്ള ദൂരം വരുന്നത്. ഫുള്ളും ഓഫ് റോഡാണ്, നല്ല ഓഫ് റോഡാണ്. അപ്പോൾ ഇത്തിരി പ്രയാസപ്പെടും, 25-30 കിലോമീറ്റർ പോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഈ സൈലന്റ് വാലിയിൽ മെയിനായിട്ട് നമ്മൾ കാടിലോട്ട് ട്രക്കിംഗ് ചെയ്യുമ്പോൾ ഈ രക്തം കുടിക്കുന്ന ഒരുതരം അട്ട ഉണ്ടല്ലോ കാടുകളിൽ കാണുന്നത്, അപ്പം അതിൻ്റെ നല്ല ശല്യമുണ്ട്. അതിപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിരുന്നാലും നമുക്ക് എന്തായാലും അട്ട കടി ഏൽക്കുന്നതാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഈ മൂക്കിപ്പൊടി ഉണ്ടല്ലോ, മൂക്കിപ്പൊടി പോലുള്ള അങ്ങനെ എന്തെങ്കിലും പ്രതിരോധിക്കാനുള്ള സംഭവങ്ങൾ കൊണ്ടുവരുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഇവിടെ ഒരു കുറച്ചൊരു നല്ല കാര്യം ഒരു ചെയ്ത് വച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീപ്പ് പോകുമ്പോൾ ആ രണ്ട് സൈഡും ടയറില്ലേ, ടയറിന് പോകാനായിട്ട് കോൺക്രീറ്റ് ഇത് വെച്ചിട്ടുണ്ട്. ഒരു ടയർ വലിപ്പത്തിൽ രണ്ട് സൈഡും കോൺക്രീറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ചില സൈഡിൽ വെറും പാറകൾ മാത്രവും കാണാം, അവിടെത്തി പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറച്ച് നേരം മുന്നോട്ട് വന്നപ്പോൾ ഇതാ നിൽക്കുന്നു ഇവിടുത്തെ മെയിൻ പുള്ളികളായ സിംഹവാലം കുരങ്ങ്. ഒരു 4-5 എണ്ണം ഉണ്ട്, രാവിലെ എങ്ങോട്ടോ പോകുന്നതാണ് ഭക്ഷണം തേടി. നമ്മളത് രാവിലെ ഫസ്റ്റ് ട്രിപ്പായതുകൊണ്ടാണ് ഇത് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ അത് ആർക്കും കാണാൻ കിട്ടുന്നതല്ല സിംഹവാലം കുരങ്ങ്. അപ്പോൾ നമ്മൾ വന്ന ജീപ്പ് സൈലന്റ് വാലി പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ 4 പേരും പിന്നെ ഒരു ഗൈഡും കൂടി നടന്ന് ഏതാണ്ട് കുറച്ച് കിലോമീറ്ററുകൾ നടന്ന് വേണം സൈലന്റ് വാലിയുടെ ടോപ്പിലെത്താനായിട്ട്. അപ്പോൾ ടോപ്പിൽ ഒരു വാച്ച് ടവറുണ്ട്, നല്ല ഹൈറ്റുള്ള വാച്ച് ടവറാണ്. അപ്പോൾ അതിൽ കയറി എന്തൊക്കെയാണ് അവിടെ നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകളെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ നടത്തത്തിനിടെ എന്നെ ഒരു അട്ട കടിക്കാൻ ചാൻസ് ഉണ്ടായി. ആ അട്ട കടിക്കുന്ന കണ്ട് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഓടുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ നല്ല അട്ടശല്യമാണ്, വരുമ്പോൾ അട്ടയെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. ഇവിടെ ചീവീടുകളുടെ ശബ്ദം ഇല്ലാത്തത് കൊണ്ടാണ് സൈലന്റ് വാലി എന്ന് പേര് വന്നതെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്കിവിടെ ചീവീടിൻ്റെ ശബ്ദം ചെറുതായിട്ട് ഉള്ളതുപോലെയാണ് തോന്നുന്നത്.
ഈ കാണുന്നത് സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന കുന്തിപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലി മലകളിലെ അഗിണ്ടി മലകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഏകദേശം 60 കിലോമീറ്ററോളം നീളമുണ്ട്